ഓക്കെ, ടുഡേ വി ഹാവ് ദി ടോപ്പിക് പോയിൻ്റ് എസ്റ്റിമേഷൻ. ഓക്കെ, ബിഫോർ ഗോയിങ് ദാറ്റ്, വട്ട് യു മീൻ ബൈ എസ്റ്റിമേഷൻ? ഇൻ സ്റ്റാറ്റിസ്റ്റിക്, എസ്റ്റിമേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സം പാരാമീറ്റർ സച്ച് ആസ് റേഞ്ച് ഓർ വേരിയൻസ് ഓർ സംതിങ് ഓഫ് ദി പോപ്പുലേഷൻ ഫ്രം ദി റാൻഡം സാമ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എന്ത് ചെയ്യുക, ഒരു സംതിങ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, ഒരു പാരാമീറ്റർ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുമ്പോൾ വേരിയൻസ് ആകാം, മീൻ ആകാം, അത് ആവറേജ് ആകാം, എന്താകാം ഓഫ് ദി റാൻഡം സാമ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ, അങ്ങനെ കണ്ടുപിടി അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എസ്റ്റിമേഷൻ എന്ന്. ഓക്കെ, ഇയർ വി ഹാവ് ടു ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഫസ്റ്റ് വൺ ഈസ് പോയിൻ്റ് എസ്റ്റിമേഷൻ ആൻഡ് അനദർ വൺ ഈസ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ. ടുഡേ വി ഓൺലി കോൺസെൻട്രേറ്റ് ഓൺ ദി പോയിൻ്റ് എസ്റ്റിമേഷൻ. ഇൻ പോയിൻ്റ് എസ്റ്റിമേഷൻ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ഒരു സിംഗിൾ വാല്യൂ ഓഫ് ദി എസ്റ്റിമേഷൻ ഓഫ് ദി പാരാമീറ്റർ. അപ്പോൾ ഒരു പാരാമീറ്ററിൻ്റെ സിംഗിൾ വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് പോയിൻ്റ് എസ്റ്റിമേഷൻ ചോദിക്കുക. അപ്പോൾ എന്തായിരിക്കും ഇൻ്റർവൽ എസ്റ്റിമേഷൻ? ഇൻ്റർവൽ എസ്റ്റിമേഷൻ നമ്മൾ എന്ത് ചെയ്യാം, ആ പാരാമീറ്റർ വരുന്ന ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എനിവേ ബിഫോർ ഗോയിങ് ദിസ് ടോപ്പിക് വി ഹാവ് ടു ലേൺ സം ടേംസ് റിലേറ്റഡ് ടു ദിസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻഫറൻസസ് അബൌട്ട് ദി അൺനോൺ ആസ്പെക്ട്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദി സാമ്പിൾ ടേക്കൺ ഫ്രം ഇറ്റ്. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുത്ത സാമ്പിൾസ്, നമുക്ക് അൺനോൺ ആയിട്ടുള്ള സാധനത്തിനെ പറ്റി നമ്മളൊരു ഇൻഫറൻസസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നാൽ. ദി അൺനോൺ ആസ്പെക്ട്സ് മേ ബി ഓഫ് ദി ഫോം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓർ ദി വാല്യൂ ഓഫ് ദി പാരാമീറ്റർ ഇൻവോൾവ്ഡ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ ആ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസിനനുസരിച്ചായിരിക്കും നമ്മൾ അൺനോൺ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻഫറൻസസ്. നമുക്ക് ടു ടൈപ്സ് ഓഫ് ഇൻഫറൻസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിഡക്റ്റീവ് ഇൻഫറൻസസ് ആൻഡ് ഇൻഡക്റ്റീവ് ഇൻഫറൻസസ്. വാട്ട് യു മീൻ ബൈ ഡിഡക്റ്റീവ് ഇൻഫറൻസസ്? ഇറ്റ് ഈസ് എ ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ആക്സിയംസ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ആക്സിയംസിനനുസരിച്ച് നടത്തുന്ന ജഡ്ജ്മെൻ്റ് ആണ് ഡിഡക്റ്റീവ് ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ. ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ഈസ് എ ജഡ്ജ്മെൻറ്റ് ഓർ ജനറലൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം ദി എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ. നമ്മൾ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു ജനറലൈസേഷനായിട്ട് നമ്മൾ എടുക്കുന്ന ജനറലൈസേഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് വിളിക്കാം. ഓക്കെ, നൗ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഈസ് പ്രൈമർലി ഇൻഡക്റ്റീവ് ഇൻ നാച്ചർ ബിക്കോസ് ദി കൺക്ലൂഷൻ ആർ ഡ്രോൺ ഫ്രം ദി സാമ്പിൾ അബൌട്ട് ദി അൺനോൺ ആസ്പെക്ട്സ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് നമ്മൾ തുടങ്ങുമ്പോൾ അത് ഇൻഡക്റ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ദെൻ അത് ഡിഡക്റ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. മെനി പ്രോബ്ലംസ് ആൻഡ് ദർ സൊല്യൂഷൻസ് ഹാവ് ബീൻ ഡൈക്കോട്ടമൈസ്ഡ് ഇൻ ടു ടു ഏരിയസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത്, നമ്മൾ ഇവിടുത്തെ പ്രോബ്ലത്തിന് ഡൈക്കോട്ടമൈസ്ഡ് എന്ന് പറയാൻ കാരണം ടു ഏരിയാസാക്കി മാറ്റുന്നുണ്ട്. ഡൈ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമൈസ്ഡ് ആയി, ടു ഏരിയാസായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എസ്റ്റിമേഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ് ആൻഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ പോയിൻ്റ് എസ്റ്റിമേഷനിൽ നമുക്ക് മെയിൻലി ടു ടൈപ്സ് ആണല്ലോ. ഒന്ന് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, ആ ഹൈപ്പോത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. രണ്ട് സ്റ്റെപ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇൻ ദിസ് പ്രോബ്ലം ഓഫ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് വി അസ്യൂം ദി അവൈലബിലിറ്റി ഓഫ് റാൻഡം സാമ്പിൾ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ഹൂസ് പ്രോബിലിറ്റീസ് ലോ ഈസ് അസ്യൂംഡ് ഇൻ നോൺ എക്സ്പെക്ട് ദി വാല്യൂ ഓഫ് ദി പാരാമീറ്റേഴ്സ്. ഓക്കെ, ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഇസ് എ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ പ്രോബ്ലം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ പ്രോബ്ലമാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ റൂൾ ഫോർ ഡിസൈഡിങ് വെതർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദി ഹൈപ്പോത്തസിസ് ഓൺ ദി ബേസിസ് ഓഫ് ദി സാമ്പിൾ ഒപ്റ്റൻ. നമ്മൾക്ക് കിട്ടിയ സാമ്പിൾസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ റൂൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയെടുക്കുക. സപ്പോസ് വി ആർ ഗിവൺ എ റാൻഡം സാമ്പിൾ ഫ്രം ദി പോപ്പുലേഷൻ, ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിച്ച് ഹാസ് ആൻ നോൺ മാത്തമെറ്റിക്കൽ ഫോം ബട്ട് ഇൻവോൾവ്സ് എ സെർട്ടൻ നമ്പർ ഓഫ് അൺനോൺ പാരാമീറ്റർ. ദ ടെക്നിക് ഓഫ് കമ്മിങ് ടു കൺക്ലൂഷൻ റിഗാർഡിംഗ് ദി വാല്യൂസ് ഓഫ് ദി അൺനോൺ പാരാമീറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ എ സാമ്പിൾ ഇസ് നോൺ ആസ് ദി പ്രോബ്ലം ഓഫ് എസ്റ്റിമേഷൻ. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എസ്റ്റിമേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ദെൻ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് തന്നെ വി ഹാവ് ടു ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഫസ്റ്റ് വൺ ഈസ് പോയിൻ്റ് എസ്റ്റിമേഷൻ, സെക്കൻഡ് വൺ ഈസ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ. നമുക്ക് നമ്മളുടെ ഇവിടെ ഫസ്റ്റ് പഠിക്കാനുള്ള എന്താണ്, പോയിൻ്റ് എസ്റ്റിമേഷനാണ്. നമ്മൾ എന്താണ് പോയിൻ്റ് എസ്റ്റിമേഷൻ, നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പാരാമീറ്റർ ആയിട്ടൊരു സിംഗിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്.
if from the observation is a, in a sample, a single value is calculated as an estimate of the unknown parameter. The process is referred to as a point estimation, and we refer to the value of the statistic as a point estimation. Next example, point estimation, of course, examples are available. If we use a value x bar to estimate the mean, mu is the population, we are the sample mean, the population mean item, x bar mu bar, using a point estimate of mu. Correspondingly, we refers to the statistic x bar as the point estimator. Okay, അപ്പോൾ എന്താണ് എസ്റ്റിമേറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്? ദ ടേം എസ്റ്റിമേറ്റർ റെപ്രസെൻറ്റ്സ് എ റൂൾ ഓർ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി പോപ്പുലേഷൻ പാരാമീറ്റർ ആൻഡ് ദി എസ്റ്റിമേറ്റ് റെപ്രസെൻറ്റ്സ് ദി വാല്യൂ പ്രൊഡ്യൂസ്ഡ് ബൈ ദി എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെത്തേഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്ത് വെച്ചിട്ടാണ് നമ്മളത് ആ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ റൂളിനെ നമ്മൾ വിളിക്കുന്നത് എസ്റ്റിമേറ്റർ എന്ന് പറയാം. അങ്ങനെ കിട്ടുന്ന വാല്യൂനെ വിളിക്കുന്നതാണ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക. എസ്റ്റിമേറ്റർ ഈസ് എ റാൻഡം വേരിയബിൾ ബീങ് എ ഫങ്ഷൻ ഓഫ് റാൻഡം ഒബ്സർവേഷൻ വിച്ച് ആർ ദംസെൽസ് എ റാൻഡം വേരിയബിൾസ്. അപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ആയിരിക്കും. അപ്പോൾ മീൻ ആയിരിക്കാം, വേരിയൻസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ അത് റാൻഡം വേരിയബിളാണ്. അപ്പോൾ അത് റാൻഡം വേരിയബിൾ വിച്ച് മീൻസ് ആ ഒരു റാൻഡം വേരിയബിൾസിൻ്റെ റാൻഡം ഒബ്സർവേഷൻസിൻ്റെ ഒരു ഫങ്ഷൻ രൂപത്തിലായിരിക്കും ആ റാൻഡം വേരിയബിൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് തന്നെയായിരിക്കും, ഒരു റാൻഡം വേരിയബിൾ തന്നെയായിരിക്കും. ഓക്കെ, ആൻ എസ്റ്റിമേറ്റ് ക്യാൻ ബി കൗണ്ടഡ് ഓൺലി ആസ് വൺ ഓഫ് ദി പോസിബിൾ വാല്യൂ ഓഫ് റാൻഡം വേരിയബിൾസ്. സോ എസ്റ്റിമേറ്റേഴ്സ് ആർ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ടു സ്റ്റഡി പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ലുക്ക് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നമുക്ക് ഒരു എസ്റ്റിമേറ്റർ ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആകാൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. വി ഹാവ് ഫോർ ക്രൈറ്റീരിയ. ദർ ആർ ഫോർ ക്രൈറ്റീരിയ കോമൺലി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് എ ഗുഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആകാൻ വേണ്ടിയിട്ട് വി ഹാവ് ഫോർ ക്രൈറ്റീരിയ. ഫസ്റ്റ് വൺ ഈസ് അൺബയാസ്നെസ്, സെക്കൻഡ് വൺ ഈസ് കൺസിസ്റ്റൻസി, തേർഡ് വൺ ഈസ് എഫിഷ്യൻസി ആൻഡ് ഫോർത്ത് വൺ ഈസ് സഫിഷ്യൻസി. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആകണമെങ്കിൽ അൺബയാസ്നെസ് ആയിരിക്കണം, കൺസിസ്റ്റൻസി ആയിരിക്കണം, എഫിഷ്യൻസി ആയിരിക്കണം, സഫിഷ്യൻസി ആയിരിക്കണം. ദെൻ എന്താണ് അൺബയാസ്നെസ്? An unbiased estimator is a statistic that has an expected value equal to the unknown true value of the population parameter being estimated. നമുക്ക് ഏത് പാരാമീറ്റർ ആണോ നമുക്ക് കണ്ടുപിടിക്കണം അതിൻ്റെ എസ്റ്റിമേറ്റർ എടുത്ത് നമുക്ക് ആൻസർ ആയിട്ട് അത് കിട്ടണം. മീൻ എസ്റ്റിമേഷൻ, അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഏതാണോ നമുക്ക് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത് അത് നമുക്ക് കിട്ടണം. അൻ എസ്റ്റിമേറ്റർ നോട്ട് ഹാവിങ് ദിസ് പ്രോപ്പർട്ടീസ് കാൾഡ് ബയാസ്ഡ്. അപ്പോൾ അൺബയസ്ഡ്നെസ് അല്ല എങ്കിൽ അതെന്തായിട്ട് മാറും, ബയാസ്ഡ് ആയിട്ട് മാറും. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ് എഫ് ഓഫ് എക്സ് ടീറ്റ വേർ ടീറ്റ മേ ബി അൺനോൺ. ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് ബി ദി റാൻഡം വേരിയബിൾസ് ടേക്കൺ ഫ്രം എ പോപ്പുലേഷൻ റെപ്രസെൻറ്റഡ് ബൈ എക്സ്. ലെറ്റ് ടി എൻ ഈക്വൽ ടു ടി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റർ ആയിട്ട് ഓഫ് ദി പാരാമീറ്റർ ടീറ്റ. അപ്പോൾ ടി എൻ ആണ് ഇവിടുത്തെ എസ്റ്റിമേറ്റ്, പാരാമീറ്റർ ടീറ്റ് ആണ്. അപ്പോൾ നമുക്കതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ എടുത്താൽ നമുക്ക് ടീറ്റ കിട്ടണം. ദെൻ ദി എസ്റ്റിമേറ്റഡ് ടി എൻ ഈസ് കോൾഡ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ മൈനസ് ടീറ്റ ഈസ് കോൾഡ് ബയാസ് ഇൻ ദി എസ്റ്റിമേറ്റഡ് ടി എൻ. ദ ബയാസ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് ടി എൻ ഈക്വൽ ടു ടീറ്റ കിട്ടുകയാണെങ്കിൽ ടി എൻ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ ടീറ്റ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് ദി കൺസിസ്റ്റൻസി. ദി എസ്റ്റിമേറ്റഡ് ടി എൻ ഈക്വൽ ടു ടി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഓഫ് ദി പാരാമീറ്റർ ടീറ്റ ഈസ് കാൾഡ് കൺസിസ്റ്റൻസ് ഇഫ് ടി എൻ കൺവേർജസ് ടു ടീറ്റ ഇൻ പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ആ ടി എൻ ഒരു ലിമിറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, ടീറ്റ ആൻസർ കിട്ടണം. ദാറ്റ് ഈസ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ടി എൻ മൈനസ് ടീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈക്വൽ ടു വൺ, അല്ലെങ്കിൽ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് മോഡ് ടി എൻ മൈനസ് ടീറ്റ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈക്വൽ ടു ടീറ്റ ഇടണം. അതായത് അതിൻ്റെ പ്രോബബിലിറ്റിൻ്റെ ലിമിറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, ടീറ്റ പാരാമീറ്റർ ഏതാണോ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഇതാണ് ഡെഫിനേഷൻ. ദി എസ്റ്റിമേറ്റർ സാറ്റിസ്ഫൈ ദി അബോവ് കണ്ടീഷൻസ് ആർ കാൾഡ് ദി വീക്ക്ലി കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ, ടു ബി കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ദ സീക്വൻസ് ഓഫ് പ്രോബബിലിറ്റീസ് ടി എൻ മൈനസ് ടീറ്റ ലെസ് ദാൻ റിക്കോർഡ് എപ്സിലോൺ ടെൻഡിങ് ടു സീറോ ആസ് ആൻഡ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. മുകളിൽ പറഞ്ഞ ഡെഫിനേഷൻ തന്നെ നമ്മൾ മാറ്റി ചെയ്യുന്നുള്ളൂ. കൺസിസ്റ്റൻസി ഈസ് എ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടി വൈൽ അൺബയാസ്നെസ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ സ്മോൾ സാമ്പിൾ സൈസ്. അപ്പോൾ കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി ആണ് ലാർജ് സാമ്പിൾ ആവുമ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. അൺബയാസ്നെസ് എന്നാൽ ഫോർ സ്മോൾ സാമ്പിൾ സൈസും സാറ്റിസ്ഫൈ ചെയ്യും. A consistent estimator need not unbiased for small samples, but it become unbiased as n tending to infinity. But consistent estimator
ഒരു സ്മോൾ സാമ്പിൾസിന് എന്താണെന്നില്ല, അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആകണമെന്നില്ല. പക്ഷേ അതിൽ നമ്മൾ സാമ്പിൾ സൈസ് ആൻഡ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ അത് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് അൺബാസ്ഡ്നെസ് കൺസിസ്റ്റൻസി സാറ്റിസ്ഫൈ എന്ന രൂപത്തിലേക്ക് മാറും. ഇനി നമുക്കൊരു എസ്റ്റിമേറ്റർ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനായിട്ട് നമ്മൾ തിയറമായിട്ടാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഫോർ ദി കൺസിസ്റ്റൻസി ഓഫ് ആൻ എസ്റ്റിമേറ്റർ. ആൻ എസ്റ്റിമേറ്റർ ടി എൻ സച്ച് ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ ഈക്വൾ ടു തീറ്റ ആൻഡ് ടെൻഡിങ് ടു സീറോ ആൻഡ് വേരിയൻസ് ഓഫ് ടി എൻ ടെൻഡിങ് ടു സീറോ ആസ് ആൻഡ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇത് എസ്റ്റിമേറ്റഡ് ടി എൻ ഈസ് സച്ച് ടു ബി കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്നും ടെൻഡിങ് ടു തീറ്റ ആയിട്ട് മാറണം, വേരിയൻസ് ഓഫ് ടി എൻ ടെൻഡിങ് ടു സീറോ ആയിട്ട് മാറണം. ഇപ്പോൾ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. അതായത് നമ്മൾ ലാർജ് സാമ്പിൾസ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറണം, അതിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ തീറ്റയിലേക്കും വേരിയൻസ് ഓഫ് ടി എൻ സീറോയിലേക്കും ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടി എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആർ എ ഫിഷർ ആണ്. ഇഫ് യു ഹാവ് ടു ചൂസ് വൺ ഓഫ് സെവറൽ അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് എ ഗിവൺ പാരാമീറ്റർ, ബി യൂഷ്വലി ടേക്കൺ വൺ ഹൂസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആസ് ദി സ്മാളസ്റ്റ് വേരിയൻസ്. നമുക്ക് ഒന്നിൽ രണ്ടിൽ കൂടുതൽ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ വേരിയൻസ്, ഏറ്റവും സ്മോളസ്റ്റ് വേരിയൻസ് ഉള്ള സാധനം നമ്മൾ ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ദി സ്മോളസ്റ്റ് വേരിയൻസ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ് ടി വൺ ടി ടു ബി ദ ടു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീറ്റ ആൻഡ് കൺസിഡറിങ് ദി വേരിയൻസസ് വേരിയൻസ് ഓഫ് ടി എൻ ലെസ് ദാൻ വേരിയൻസ് സോറി ടി വൺ ലെസ് ദാൻ വേരിയൻസ് ഓഫ് ടി ടു ദെൻ ടി വൺ ഈസ് സെറ്റ് ടു ബി ദി മോർ എഫിഷ്യൻ്റ് ദാൻ തീറ്റ ടു. വേരിയൻസ് ഏതിനാണോ കൂടുതലുള്ളത് അത് സോറി വേരിയൻസ് ഏതിനാണോ കുറവുള്ളത് അതായിരിക്കും മോർ എഫിഷ്യൻ്റ് ആയിട്ട്. അപ്പോൾ ടി എന്നിൻ്റെ വേരിയൻസ് ആണ് ടി ടുവിൻ്റെ വേരിയൻസിനേക്കാളും കുറവെങ്കിൽ ടി വൺ ഈസ് മോർ എഫിഷ്യൻ്റ് ദാൻ ടി ടു എന്ന് പറയാൻ പറ്റും. ആസ് വേരിയൻസ് ഓഫ് ആൻ എസ്റ്റിമേറ്റഡ് ഡിക്രീസസ് ഇറ്റ്സ് എഫിഷ്യൻസി ഇൻക്രീസസ്. വേരിയൻസ് ഓഫ് ടി വൺ ബൈ വേരിയൻസ് ഓഫ് ടി ടു ഈസ് കാൾഡ് റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് ടി ടു വിത്ത് റെസ്പെക്ട് ടു ടി വൺ. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് എഫിഷ്യൻസി എന്നാൽ രണ്ട് വേരിയൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ മുകളിലുള്ളതിന് വിത്ത് റെസ്പെക്ട് ടു ടി ടു, ടി ടു വിത്ത് റെസ്പെക്ട് ടു ടി വൺ, താഴെയുള്ളതിന് വിത്ത് റെസ്പെക്ട് ടു ടി ടു എന്ന് പറയുന്നുണ്ട്. ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ടു കമ്പയർ ദി എഫിഷ്യൻസീസ് ഓഫ് ദി എസ്റ്റിമേറ്റേഴ്സ്. എസ്റ്റിമേറ്റേഴ്സിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ഫോർത്ത് കണ്ടീഷനാണ് സഫിഷ്യൻസി. ഇതും ഓൾസോ സജസ്റ്റഡ് ബൈ ആർ എ ഫിഷർ ആണ്. സഫിഷ്യൻ്റ് കൺസെപ്റ്റ് ഓഫ് എ സഫിഷ്യൻ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഇൻറ്റൻഡ് ടു കൺവേർട്ട് ദി സിറ്റുവേഷൻ വെൻ ദി ലോസ് ഓഫ് ഇൻഫോർമേഷൻ ഡ്യൂ ടു റെഡ്യൂസിങ് ദി ഡാറ്റ ടു എ വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓഫ് പാരാമീറ്റർ തീറ്റ. അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്, അതായത് നമ്മളുടെ സാമ്പിൾ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡാറ്റാസ് ആൻഡ് ലോസ് ഇൻഫോർമേഷൻ പോവാതിരിക്കാനുള്ള കൺസെപ്റ്റാണ് ഈ സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ സഫിഷ്യൻസി കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ആൻ എസ്റ്റിമേറ്റഡ് ടി ഈസ് സെറ്റ് ടു ബി സഫിഷ്യൻ്റ് ഇഫ് ഇറ്റ് പ്രൊവൈഡ്സ് ഓൾ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി സാമ്പിൾ ഇൻ റെസ്പെക്ട് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി പാരാമീറ്റർ ടി. ഇപ്പോൾ നമ്മളൊരു പാരാമീറ്റർ എസ്റ്റിമേറ്റഡ് ടി നമ്മൾ സഫിഷ്യൻ്റ് ആകണമെങ്കിൽ നമ്മുടെ പാരാമീറ്റർ ടിയുടെ തീറ്റയുടെ എല്ലാ ഇൻഫോർമേഷൻസും ആ എസ്റ്റിമേറ്റഡ് ടി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ആൻ എസ്റ്റിമേറ്റഡ് ടി ഈസ് കാൾഡ് സഫിഷ്യൻ്റ് ഫോർ തീറ്റ ഇഫ് ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി അതർ സ്റ്റാറ്റിസ്റ്റിക് ഫോർ ഗിവൺ ടി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. ഇപ്പോൾ തീറ്റയാണ് വേറെ ഏത് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ടീലെടുത്താലും അതെന്തായിരിക്കും തീറ്റയാണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻ മെനി കേസസ് എ റിലേറ്റീവ്ലി ഈസി ക്രൈറ്റീരിയൻ ഫോർ എക്സാമിനിങ് ആൻ എസ്റ്റിമേറ്റർ ഫോർ സഫിഷ്യൻസി ഹാസ് ബീൻ ഡെവലപ്ഡ്. ദിസ് ഈസ് കാൾഡ് ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം. അപ്പോൾ നമ്മൾ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണ് കാണിച്ചു കൊടുക്കണിട്ട് ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറത്തിൻ്റെ കണ്ടീഷൻ മാത്രം നമുക്ക് ഇവിടെ പഠിക്കാൻ, അതിൻ്റെ പ്രൂഫ് നമുക്ക് നമ്മുടെ സിലബസിൽ ഇല്ല. ഫാക്ടറൈസേഷൻ തിയറം. ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ബി എൻ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് എൻ ഫ്രം ദി പോപ്പുലേഷൻ ഗിവൺ വിത്ത് ഡെൻസിറ്റി എഫ് ഓഫ് എക്സ് തീറ്റ വെർ തീറ്റ ഡിനോട്ടഡ് ദി പാരാമീറ്റർ വിച്ച് മേ ബി അൺനോൺ. അപ്പോൾ നമ്മളുടെ ഒരു സാമ്പിൾ സൈസ് എൻ സാമ്പിൾ സൈസുള്ള ഒരു സാമ്പിൾ സമയത്ത് വന്നിട്ടുണ്ട്, പോപ്പുലേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ പി ഡി എഫ് ആയിട്ട് എഫ് ഓഫ് എക്സ് തീറ്റ എന്നിട്ട് അവിടെ തീറ്റ നമ്മുടെ പാരാമീറ്റർ. ദെൻ ദ സ്റ്റാറ്റിസ്റ്റിക് ടി ഈക്വൾ ടു ടി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈസ് സഫിഷ്യൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈസ് ക്യാപ്പബിൾ ഓഫ് ബീങ് എക്സ്പ്രസ്ഡ് ഇൻ ഫോം എൽ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ തീറ്റ ഈക്വൾ ടു എൽ വൺ ഓഫ് ടി തീറ്റ ഇൻ ടു എൽ ടു ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താ ലൈക്ക് അതിൻ്റെ
ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ആ എൽ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ടി ടെ നമുക്ക് എൽ വൺ ഓഫ് ടി ടി ടെ ആയിട്ടും എൽ ടു ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആക്കി മാറ്റാൻ പറ്റണം. വിച്ച് മീൻസ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാക്കി നമുക്ക് അവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് എഴുതാൻ പറ്റണം. അതിൽ ഈ എൽ ടുവിൽ എന്തുണ്ടാകാൻ പാടില്ല, നമ്മളുടെ പാരാമീറ്റർ ടീറ്റ ഉണ്ടാകാൻ പാടില്ല. ബട്ട് ദി ഫംഗ്ഷൻ എൽ ടു ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് ദി പാരാമീറ്റർ ടീറ്റ, ആൻഡ് ദി ഫംഗ്ഷൻ എൽ വൺ ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദി പാരാമീറ്റർ ടീറ്റ. എൽ വണ്ണിന് പാരാമീറ്റർ ടീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം, എൽ ടു നമ്മൾ ടീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. വി ക്യാൻ നോട്ട് ദാറ്റ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എൽ വൺ എൽ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ടീറ്റ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എൽ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ടീറ്റ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ടീറ്റ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ ടീറ്റ ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റണം, സിൻസ് എക്സ് ഐസ് ആർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. If t is a sufficient estimator of theta, then any one-to-one function of t also is a sufficient estimator for theta. അപ്പോൾ ടി ടീറ്റയുടെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു വൺ ടു വൺ ഫംഗ്ഷൻ നമ്മൾ ഏതെടുത്താലും അതായിരിക്കും അത് അതിൻ്റെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അപ്പോൾ സി ടി ടി പ്ലസ് സി എക്സെട്ര ആർ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ടീറ്റ. അപ്പോൾ ടി ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ സി ഇൻറ്റു ടി, അപ്പോൾ ടി പ്ലസ് സി ഒക്കെ എന്തായിരിക്കും ടീറ്റയുടെ ഒരു അനദർ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ഇഫ് സാമ്പിൾ മീൻ ഈ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ടീറ്റ, ദൻ ദി സാമ്പിൾ ടോട്ടൽ ആൾസോ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ടീറ്റ. അപ്പോൾ സാമ്പിൾ മീൻ അതിൻ്റെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് എങ്കിൽ അതിൻ്റെ സാമ്പിൾ ടോട്ടൽ ആ മീൻ്റെ ഓൾ ടോട്ടലിൻ്റെ എന്തെടുത്താലും എന്തായിരിക്കും അതൊരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആകാനുള്ള നാല് കണ്ടീഷൻസ് അൺബയസ്നെസ് കൺസിസ്റ്റൻസി എഫിഷ്യൻസി സഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യും ക്ലിയർ ആയിട്ട് വരും. ഇപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് മാത്രം നോക്കി പോവുക. ക്ലിയർ, പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.